സച്ചിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സച്ചിൻ സംസ്കാരം ഉടൻ തന്നെ ആരംഭിക്കുമോ? എന്താണ് വിശദാംശങ്ങൾ? സംസ്കാരം നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ബോഡികൾ 9:45 പുത്തുമലയിൽ എത്തിക്കുകയും തുടർന്ന് 10 മുഴുവൻ ബോഡികളും ഈ താൽക്കാലികമായി പുത്തുമലയിൽ ഒരു കേസറ്റിൽ എത്തിച്ചു. അതിനുശേഷം രണ്ടാമത് ഹിന്ദു മതത്തിന്റെയും മൂന്നാമത് സംസ്ഥാന സർക്കാരിന്റെ ആദരവായി പ്രദേശത്തിലും സമർപ്പിച്ചു. മന്ത്രിമാരായ എം ടി രാജൻ, അവസാനമായി ഇവിടെ എത്തിയിട്ടുള്ള ഇപ്പോൾ ഭൗതിക ശരീരം, ആദ്യത്തെ ഭൗതിക ശരീരം എടുത്ത് കുഴിമാടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ സംസ്കാരത്തിൽ ഈ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിവരങ്ങളും, അതായത് പോസ്റ്റ്മോർട്ടം വിവരങ്ങളടക്കം ഈ ഭൗതിക ശരീരത്തോടൊപ്പം ഈ സംസ്കരിക്കുന്ന കുഴിയിൽ മൃതദേഹത്തോടൊപ്പം വെക്കുന്നുണ്ട്. കാരണം നാളെ എന്തെങ്കിലും ഒരു ആക്ഷേപമോ അതുപോലെ തന്നെ പരാതികളോ എത്തിയാൽ ഈ കുഴിമാടത്തിൽ നിന്നും ഈ വിവരങ്ങൾ, മൃതദേഹവുമായി ബന്ധപ്പെട്ട വിവര നമ്പറുകൾ അടക്കമുള്ള വിവരങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഈ നടപടികൾ നടത്തിയ വിവരങ്ങളാണ് ഈ മൃതദേഹത്തോടൊപ്പം കുഴികളിൽ വെക്കുന്നത്. കൃത്യമായി സർക്കാർ പറഞ്ഞ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് മൃതദേഹം ഇവിടെ എത്തിച്ചതും ഈ സംസ്കാരം നടത്തുന്നതും. വലിയ രീതിയിലുള്ള ഒരു ദുഃഖം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്, കേരളത്തിൽ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ പുത്തുമലയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം മേപ്പാടി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ തിരിച്ചറിയാൻ, യാതൊരു വിധത്തിലും തിരിച്ചറിയാൻ സാധിക്കാത്ത 8 മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ ഇപ്പോൾ സംസ്കരിക്കുന്നത്. അതിന്റെ എല്ലാവിധ ചടങ്ങുകളും പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ കുഴിമാടത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ പ്രോട്ടോകോൾ അടക്കം പാലിച്ചുകൊണ്ടാണ് സംസ്കാരം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ, മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായ ആദരവോടുകൂടിയാണ് ഇപ്പോൾ സംസ്കാരം നടത്തുന്നത്. മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിനെ ആകെ കരയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഇത്രയും ഇത്രയും ദാരുണമായ ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 350 ജീവനുകളാണ് ഈ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞിട്ടുള്ളത്. അതിൽ സംസ്കാര പ്രവർത്തനം ഇപ്പോൾ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടക്കുകയാണ്. കിറ്റും അതുപോലെ തന്നെ മാസ്ക് കയ്യുറച്ച ധരിച്ച 6 വൾദിയർമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ ആദരവോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത്. അതിൽ കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീമും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ പ്രതിനിധികളടക്കം ഈ സംസ്കാര ചടങ്ങിൽ ഭാഗമായി കൊണ്ടിരിക്കുന്നുണ്ട്. പുത്തുമലയിൽ 2019 ഒരു ഉരുൾപൊട്ടലുണ്ടായ ഹാരിസൺ ഭൂമിയിൽ 64 സെന്റിലാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത്. 8 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇന്ന് സംസ്കരിക്കുന്നത്. നാളെ ബാക്കിയുള്ളവയും ഇതേ മാനദണ്ഡങ്ങളും സർക്കാർ നിബന്ധനകളും പാലിച്ചുകൊണ്ട് സംസ്കരിക്കുമെന്നാണ് നേരത്തെ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിമാരായ കെ രാജൻ, എം പി രാജൻ, ഒ ആർ വേളു, എസ് കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ സംസ്ഥാന സർക്കാരിന്റെ ആദരവോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കുന്നത്.
വയനാട് ദുരന്തത്തിൽ മരിച്ച 8 പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൃതദേഹങ്ങളാണ് ഇവയെല്ലാം. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്ത് അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശ പ്രകാരമാണ് സംസ്കാരം നടക്കുന്നത്. വിവിധ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് സംസ്കാരം നടക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വടക്കളത്തിൽ, മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ, മേപ്പാടി ജുമാ മസ്ജിദ് ഖതീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് സർവമത പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, എം പി രാജേഷ്, ടി സിദ്ദിഖ് എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ, സ്പെഷ്യൽ ഓഫീസർ സാംബശിവ റാവു, ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ, സബ് കളക്ടർ മിസാൽ സാഗർ ഭഗത് പരത്ത്, മറ്റു മതനേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിൽ സംസ്കാരം നടക്കുന്നത്. തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാരം, തങ്ങളുടെ ഉറ്റവരാര്, ഉടയവരാര്, സുഹൃത്തുക്കളാര് എന്നൊന്നും മനസ്സിലാകാതെ അന്ത്യനിദ്രയിലേക്ക് കടക്കുകയാണ് ഈ 8 പേരും.